എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഗുരുവായൂര് ഏകദശിയാണ്. എല്ലാവർക്കും ഏകദശി ആശംസകൾ. ഗുരുവായൂര് ടൗണിൽ കൂടെയുള്ള ഒരു യാത്രയാണ്. നമുക്ക് ഗുരുവായൂര് നഗരം എങ്ങനെയുണ്ട് ഇപ്പോൾ എന്നുള്ളതൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഒരു യാത്ര. എല്ലാവർക്കും അറിയാം ഏകദശി ദിനത്തിൽ നല്ല തിരക്കുണ്ടായിരിക്കുന്നു. ഇന്ന് സാമാന്യമായിട്ട് നല്ല തിരക്കിനുണ്ടായിരുന്നു. നമ്മുടെ പോലീസ് ഔട്ടർ റിംഗ് റോഡ് വൺ വേ ആക്കിയിട്ട് ഗതാഗത പരിഷ്കരണം നടത്തിയിട്ടുണ്ട്. ഇന്ന് ഏകദേശ ദിനത്തിൽ മാത്രമാണ് ഉണ്ടാവുള്ളൂ എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ വളരെ സുഗമമായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റി. അതല്ലാന്നുണ്ടെങ്കിൽ ഒരേ റൂട്ടിലൂടെ തന്നെ രണ്ട് ഭാഗത്തുനിന്നും വണ്ടികൾ വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് ഇതേപോലെ ഒരു ജംഗ്ഷനൊക്കെ വരുമ്പോൾ അത് വൺ വേ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സുഖമായിട്ട് പോകാൻ പറ്റി. ഞാനിപ്പോൾ പോകുന്നത് ഗുരുവായൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്കാണ്. മഞ്ജുളാറിൻ്റെ അവിടെ നിന്നാണ് നമ്മുടെ യാത്ര തുടങ്ങിയത്. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്കാണ് പോകുന്നത്. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ മുമ്പ് തന്നെ ഓട്ടോറിക്ഷകൾ ഒരുപാട് കിടക്കുന്നുണ്ട്. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ യന്ത്രോഞ്ഞാല് അങ്ങനെയുള്ള കളി സാധനങ്ങൾ കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഏകദേശി അനുബന്ധിച്ച്. ഇത് സ്ഥിരം കാഴ്ചയാണ്. ഇവിടെ വലിയൊരു ഗ്രൗണ്ട് പോലെ ഉണ്ട്. ആ ഗ്രൗണ്ടിലാണ് ഈ കളിക്കോപ്പ് സാധനങ്ങളൊക്കെ, ചെറിയ പിള്ളേർക്ക് കളിക്കാനുള്ള ട്രെയിന്, ബൈക്ക് അങ്ങനെയുള്ള എല്ലാ സാമഗ്രികളും അവിടെ ഉണ്ട്. ഞങ്ങളങ്ങനെ നേരെ മഞ്ജുളാലിൻ്റെ അടുത്തേക്ക് പോകണം. അപ്പോൾ നേരെ കാണുന്നതാണ് മഞ്ജുളാല്. ഇവിടെ നിന്നാണ് ആനയോട്ടം ഉണ്ടാകുമ്പോൾ ആരംഭിക്കുന്നത്. ഇതാണ് അവിടെ നിൽക്കുന്ന വലിയ ഗിരുഡൻ. ഒരുപാട് ഫോട്ടോസിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതിൻ്റെ പിന്നിൽ നിൽക്കുന്നതാണ് പൂന്താനം നമ്പൂതിരിപ്പാട്. ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഗുരുവായൂർ നഗരസഭ ഓഫീസും നമുക്ക് കാണാൻ സാധിക്കും. തൊട്ടുപുറത്തായിട്ട് കാണുന്നത് ഗുരുവായൂർ സത്യാഗ്രഹ പ്രവേശന കവാടമാണ്. ഗുരുവായൂർ സത്യാഗ്രഹം ഉണ്ടായപ്പോൾ അതിൻ്റെ ഒരു സ്മാരകമായിട്ട് വയ്ക്കുന്നതാണ്. ഇവിടെയും ചെറിയൊരു തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളുടെ വണ്ടി മുന്നോട്ടെടുത്തു. നല്ല രീതിയിൽ തിരക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നേരെ ചെല്ലുന്ന അമ്പലത്തിൻ്റെ കിഴക്കേ നടയിലേക്കാണ്. ഇവിടെ ഇപ്പോൾ കച്ചവടം ചെയ്യാൻ വന്നവരും അമ്പലത്തിലേക്ക് ദർശനത്തിനായി വന്നവരും എല്ലാവരും കൂടി ഭയങ്കര ഒരു ബഹളമാണ്. റോഡൊക്കെ നല്ല രീതിയിൽ അവർ പണിതിട്ടുണ്ട്. പണ്ടത് ഒരു ടാർ ചെയ്ത റോഡായിരുന്നു, പക്ഷേ ഇപ്പോഴത് കട്ട വിരിച്ച റോഡാക്കി മാറ്റിയിട്ടുണ്ട്. ഗുരുവായൂർ അമ്പലത്തിൻ്റെ കിഴക്കേ നടയിലേക്കുള്ള ഒരു വഴിയായതുകൊണ്ട് തന്നെ ഒരുപാട് കച്ചവട സ്ഥാപനങ്ങളും ഒരുപാട് സ്ഥാപനങ്ങളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പോസ്റ്റ് ഓഫീസ്, ഇന്ത്യൻ കോഫി ഹൗസ്, ബാങ്കുകൾ, ഇന്ത്യയിലുള്ള സകല ബാങ്കുകളുടെയും ഓരോ ബ്രാഞ്ച് നമ്മുടെ ഗുരുവായൂരുണ്ട്. അതിൽ കൂടുതലും ഈ കിഴക്ക് ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. എൻ്റെ കൂട്ടുകാരൻ അജീഷാണ് ഇന്ന് വണ്ടി ഓടിക്കുന്നത്. സാധാരണ ഞാൻ നടന്നിട്ടാണ് വ്ളോഗ് കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത്. ഇന്ന് വണ്ടിയിൽ പോകാൻ ഒരു അവസരം കിട്ടിയപ്പോൾ അങ്ങനെ പോയതാണ്. തൊട്ടപ്പുറത്ത് കിഴക്കേ നടയിൽ ഒരു ഗോപുരത്തിൻ്റെ പണി നടക്കുന്നുണ്ട് അമ്പലത്തിൻ്റെ മുന്നിൽ. എനിക്ക് തോന്നുന്നു നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ, തിരുവനന്തപുരത്തുള്ള പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഗോപുരം പോലെ വലിയൊരു ഗോപുരം പണിയാനാണ് എന്നെനിക്ക് തോന്നുന്നുണ്ട്. എൻ്റെ ഊഹം ശരിയായിരിക്കുമെന്ന് തോന്നുന്നു. ആ പണി കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഇത് ഏകദേശം അമ്പലത്തിൻ്റെ വടക്ക് ഭാഗത്തേക്കുള്ള റോഡാണ്. കാരണം നേരിട്ട് മറ്റേ വഴി കൂടെ നമുക്ക് കടത്തി വിടില്ല, തെക്കോ ഭാഗത്തേക്കും കടത്തി വിടില്ല. അപ്പോൾ ഈ ഭാഗത്ത് കൂടെ പുറത്തേക്ക് കിടക്കാനുള്ള ഒരു ശ്രമമാണ്. വണ്ടികളെല്ലാം ഇങ്ങനെ തന്നെയാണ് പോകുന്നത്. ഞങ്ങളിങ്ങനെ കുറച്ച് ദൂരം പോയപ്പോൾ തന്നെ റോഡിലൊരു ക്യൂ കണ്ടു. ക്യൂ കണ്ടു നോക്കിയപ്പോൾ വേറെ ഒന്നല്ല, ആ ക്യൂ നേരെ പോകുന്നത് അമ്പലത്തിൻ്റെ ഗ്രൗണ്ടിലേക്കാണ്. അവിടെ അന്നദാനം കൊടുക്കുന്നുണ്ട്. അന്നദാനമല്ല, ഏകദേശി ഭക്ഷണം. അതിനെന്താ പറയുക, ഏകദേശിക്ക് പുഴുക്കാണ് നമുക്കിവിടെ കൊടുക്കുന്നത്. ആ ഒരു പുഴുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കുറേ ഭക്തജനങ്ങൾ ക്യൂ നിൽക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇന്നർ റിംഗ് റോഡിലും നല്ല തിരക്കുണ്ട് കേട്ടോ. ഇത് അമ്പലത്തിൻ്റെ അവിടേക്ക് പോകുന്ന വേറൊരു കവാടമാണ്. അപ്പോൾ ഈ വഴി കൂടി നമുക്ക് ഗുരുവായൂർ അമ്പലത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയും. ഇത് അമ്പലത്തിൻ്റെ പുറത്തേക്ക് വരെ ഇപ്പോൾ ക്യൂ വന്നു തുടങ്ങി. അത്രയും തിരക്കായിരുന്നു കേട്ടോ. എന്തായാലും ഇതുവരെ ഒന്നുമല്ലേ. അപ്പോൾ നമുക്ക് പടിഞ്ഞാറ നടയിലൂടെ ഒന്ന് പോയിട്ട് പോവാം എന്ന് വിചാരിച്ചു. ഇപ്പോൾ വടക്കേ നടയിലെ ഒരു പ്രധാന കവാടത്തിൻ്റെ അടുത്തേക്കാണ് എത്തുന്നത്. അതായത് മമ്മിയൂർ അമ്പലത്തിൽ നിന്ന് നമ്മൾ വരുമ്പോൾ ഈ വഴി കൂടിയാണ് നമ്മൾ ഗുരുവായൂർ അമ്പലത്തിലേക്ക് കയറുന്നത്. അത് കണ്ടോ, ഈ വഴി കൂടി നമുക്ക് അമ്പലത്തിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. ഇനി നേരെ പോകുന്നത് പടിഞ്ഞാറേ നടയിലേക്കാണ്. പടിഞ്ഞാറേ നടയിലാണ് ഇനി കുറച്ച് കാഴ്ചകളുള്ളത്. ചെറിയൊരു ബ്ലോക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കിട്ടി എങ്കിലും നമ്മൾ അധികം അങ്ങനെ കടന്നു പോവുക തന്നെ ചെയ്തു. ഗുരുവായൂർ KSRTC ഇതിൻ്റെ വലത്ത് സൈഡിലാണ് കേട്ടോ.
KSRTC നിന്ന് നേരെ ഗുരുവായൂർ അമ്പലത്തിലേക്ക് വരുന്ന ഭക്തർക്ക് അതേങ്ങനെ ഒരു ഇടുവഴി കൂടെ നമുക്ക് അമ്പലത്തിലേക്ക് കയറാവുന്നതാണ്. പടിഞ്ഞാറൻ നടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഒരുപാട് അയ്യപ്പ ഭക്തരെ കാണാം. ഇത് ശബരിമല സീസൺ ആയതോടുകൂടി ഒരുപാട് അയ്യപ്പ ഭക്തർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രാപ്രദേശ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര അങ്ങനെ എല്ലാ സംസ്ഥാനത്തു നിന്നും വന്നിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഗുരുവായൂരിലെ ഏറ്റവും നല്ലൊരു തിയേറ്ററായ ജയശ്രീ തിയേറ്റർ.